ഹായ് ഫ്രണ്ട്സ്, ചെമ്മീൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിലും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഐറ്റം ചെമ്മീൻ ഞാനിതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അര കിലോ വലിയ ചെമ്മീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഈ ചെമ്മീൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീനാണെങ്കിലും മീനാണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടിക്കൊന്നും പിടിക്കാതെ മറിച്ചിടാനും എല്ലാം പറ്റും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരുപാട് നേരം എണ്ണയിലിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. രണ്ട് സൈഡും ഞാൻ മറിച്ചും തിരിച്ചും ഇട്ട് ഇതാ പുറം ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മതി. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് 4 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് നുറുക്കിയത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ദാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി സവാളയും നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കിയ ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലകൾ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ മുന്നേ ചെമ്മീൻ പുരട്ടി വെച്ചപ്പോൾ ചേർത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ നല്ല ബ്രൗൺ കളറിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 1/2 ടീസ്പൂൺ കറക്റ്റാണ്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അതും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ വറുത്ത ആ ഒരു എണ്ണ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാകും ഇതിന്, ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ചെമ്മീൻ്റെ അകത്തേക്ക് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് കുക്കായി വരണം.
എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് കുക്ക് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലകൾ കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം എല്ലാം കൂടി ഒന്ന് അടച്ച് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് കുക്കാവണം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റി. അപാര ടേസ്റ്റാണ്, ഒരു രക്ഷയുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.